ഹായ് ഗൈസ്, കൊല്ലറയിൽ ഫുഡ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഫ്ലോക്ക് ഡെൻസിറ്റിയാണ് ഈ കാണുന്നത്. ഇന്നത്തെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ എടുത്തിട്ടുള്ളൂ, ഇത്രയും സെറ്റിലായിട്ടുണ്ട്. ഇപ്പോൾ വേഗം സെറ്റിലാകും, പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലോക്കാണ്. അത് കുറയ്ക്കാനുള്ള ശ്രമമാണ് നമ്മളിങ്ങനെ എല്ലാ ദിവസവും കുറച്ച് ഒഴുക്കി കളയുന്നത്, പുറത്തേക്ക് കളയുന്നത്, അതുപോലെ തിരിച്ച് കയറ്റുന്നുണ്ട്. പക്ഷെ ഫ്ലോക്ക് അങ്ങോട്ട് കുറയുന്നില്ല. ഇത്രയുണ്ട് ഫ്ലോക്ക്. ഇന്ന് അതിഭയങ്കരമായ സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അമോണിയ 0 ആണ്, നൈട്രൈറ്റ് NO2 0 ആണ്, നൈട്രേറ്റ് ഓൾമോസ്റ്റ് 0 എന്ന് പറയാം. ഇന്നലെ നമ്മൾ 3 പറഞ്ഞിരുന്നു, അത് 2 പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് നൈട്രേറ്റിൻ്റെയും അവസ്ഥ. ഇത് pH ആണ്, pH 7.2 ആയിരിക്കണം, 7.2. ഇന്നലെ 7.3 ആയിരുന്നു, ഇന്ന് 7.2 ആയി. ഇത് pH ഹൈ റേഞ്ച് pH ആണ്, ഹൈ റേഞ്ച് pH ഇങ്ങോട്ട് പിടിച്ച കളറാണ്. ഹൈ റേഞ്ച് pH 7.4 ആണ്, ഇന്നലെ 3 ആയിരുന്നു, ഇത് ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ട്, 7.4. അപ്പോൾ ഇന്നലെ നമ്മൾ നീറ്റിയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നും ഒഴിക്കുന്നുണ്ട് നീറ്റി വെക്ക. ഇന്നലത്തിന് ബാലൻസ് ഇരിപ്പുണ്ട്, അത് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നീറ്റി വെക്ക പിന്നെയും ഒഴിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ പഞ്ചസാര ഒന്നും ആഡിയില്ല, അതായത് കാർബൺ സോഴ്സ് ഒന്നും ഇന്നലെ ആഡിയിട്ടില്ല, ഇന്നും ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാര്യം 0 ആണ്, അമോണിയ 0 ആണ്, നൈട്രേറ്റ് 0 ആണ്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കാർബൺ സോഴ്സ് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതുവരെയും ചെയ്തു വന്നതുപോലെ കുറച്ച് വെള്ളം തുറന്ന് വിട്ടിട്ട് കുറച്ച് വെള്ളം കയറ്റുന്നുണ്ട്. ഒരു 100 ലിറ്റർ 200 ലിറ്റർ ആ ഒരു റേഞ്ചിലാണ് ഞാൻ കളയാറുള്ളത്, അതുപോലെ തന്നെ കയറ്റാറുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യം. എല്ലാം ഏകദേശം കൺട്രോളായി, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് രണ്ടാമത്തെ ദിവസമാണ് ഇത് രണ്ടും, നൈട്രേറ്റും അമോണിയയും 0 ആയിരുന്നു. അപ്പം ഇത്രയാണ് ഇന്നത്തെ ബയോഫ്ലോക്കിൻ്റെ മെഷർമെൻറ്റ്സ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.